ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് കേട്ടോ കാണിച്ചിരുന്നത്. വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവാണെങ്കിൽ, ഒരു മാരേജിന് പോവാണെങ്കിൽ ഒക്കെ ജസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഗ്ലോ ആയിരിക്കും. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ ഇച്ചിരി ഗ്ലോ ആയിരിക്കും കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിക്ക് മേക്കപ്പ് ചെയ്യാന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, വേഗം തന്നെ വീഡിയോയിലോട്ട് പോകും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണിലേക്ക് ഓൾ ഇൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. പിന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഞാൻ എന്റെ ഫേസ് ഇപ്പൊ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോപ്പായാലും ശരി, എന്തെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് കഴുകാം. ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. ഇപ്പോൾ ഒരു കുറേ ഒരു വർഷത്തിനോട് അടുത്തായി ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ല എന്താ ഭയങ്കര ഒരു ക്ലീനിങ് തരുന്നുണ്ട് തോന്നുന്ന ഏക ഫേസ് വാഷ് എനിക്ക് ഹിമാലയയാണ്. പണ്ടോട്ട് 15 രൂപ തൊട്ടുള്ളപ്പോഴേ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഇപ്പോൾ വലിയ പാക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഫേസ് വാഷ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ടോണർ ഞാൻ എന്തായാലും യൂസ് ചെയ്യും, റോസ് വാട്ടറിൻ്റെ ടോണർ. കാരണം അത് ഭയങ്കര ഒരു സ്മൂത്തനിങ് തരും നമ്മുടെ ഫേസിന്. നമ്മളിപ്പോൾ എന്ത് അപ്ലൈ ചെയ്താലും, നമ്മൾ എന്ത് മേക്കപ്പ് അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസിന് വല്ലാണ്ട് ബാധിക്കാത്ത രീതിക്ക്, എന്ന് വെച്ചാൽ എങ്ങനെ എന്ത് മേക്കപ്പ് യൂസ് ചെയ്താലും ശരിക്കും നമുക്ക് എല്ലാ മേക്കപ്പിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് എനിക്ക് ഈ റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി റോസ് വാട്ടറിൻ്റെ ടോണറും, ഇത് റോസ് വാട്ടർ പിന്നെ വിറ്റാമിൻ സി ഉള്ള ടോണറാണ് കേട്ടോ, അതേ കണ്ടോ. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് എൻ്റെ ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് സൈഡിലേക്ക് നോക്കുന്നത് ഞാൻ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ലല്ലോ. ടോണർ മാത്രം ഇപ്പം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഫേസിങ് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രാബ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയും. നമ്മൾ പച്ച മലയാളത്തിൽ വളരെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഈ ടോണർ അപ്ലൈ ചെയ്ത്. അതാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ ഇത് സ്മെല്ല്. പിന്നെ അതിന് ശേഷം നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ലാക്മിയുടെ മോയ്സ്ചറാണ് യൂസ് ചെയ്യുന്നത്, പീച്ച് മിൽക്ക്. ലാക്മി പീച്ച് മിൽക്ക് കാണുന്നുണ്ടോ? ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചെടുത്തിട്ട് ഞാൻ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യും. കാരണം നമ്മൾ മോയ്സ്ചർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല നമ്മുടെ ഞാൻ കേട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള പോർസൊക്കെ നന്നായിട്ട് ക്ലോസ് ആവുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഫേസ്. അപ്പോൾ വേറെ നമ്മുടെ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പോസിൽ കയറി ഇരിക്കത്തില്ല. അപ്പോൾ മോയ്സ്ചർ നല്ലതാണ്, എനിക്കിഷ്ടമാണ് മോയ്സ്ചർ യൂസ്. ഞാൻ ഡെയിലി ആണെങ്കിലും ശരി, മോയ്സ്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം. ഞാൻ ഡെയിലി ഇപ്പോൾ ഡോവാണ് യൂസ് ചെയ്യുന്നത്. ഈ ലാക്മിയുടെ മോയ്സ്ചർ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഡോവ് യൂസ് ചെയ്യും, പിന്നെ നോർമലി കുട്ടി കുറേ പൗഡർ ഇടും. അത് അങ്ങനെയാണ് ഞാൻ ഡെയിലി ചെയ്യാറ്. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലിപ് ബാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ലിപ് ബാം ലാക്മിയുടെ തന്നെയാണ്, ലാക്മിയുടെ അല്ല, ഐടെക് ഡാസ്ലറിൻ്റെ ലിപ് ബാമാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ലിപ് ബാം ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡ് ഒന്നും നോക്കിയെടുക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുഖം വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വരുമല്ലോ. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തതിന് ഇപ്പോഴും എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവും, ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നെസ് കുറയും. അപ്പോൾ എനിക്കിങ്ങനെ കറക്റ്റായിട്ട് നോക്കി എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ഫേസ് ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ടായാലും ശരി, അവർ എന്തായാലും നമ്മൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉള്ള ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് എന്തായാലും അറിയാമല്ലോ നമ്മളിപ്പോൾ സ്കിൻ ടോൺ കണ്ടു കഴിഞ്ഞാൽ ഏതായിരിക്കും നമുക്ക് സ്യൂട്ട് ആവാതെ. അപ്പോൾ എനിക്ക് അങ്ങനെ അവരെടുത്തതാണ് ലാക്മിയുടെ പേൾ എന്ന് പറയുന്ന ഷെയ്ഡ് കേട്ടോ. ലാക്മിയുടെ തന്നെ പേൾ എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ ഞാൻ ഇച്ചിരി വലുത് തന്നെ വാങ്ങിച്ചു, കാരണം എപ്പോഴും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാലോ എന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞു നല്ലോണം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആവും, അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ടൈപ്പ് തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ലാക്മിയുടെ ഫൗണ്ടേഷൻ എടുത്തു. അപ്പോൾ ഇതൊരു ഇച്ചിരി കയ്യിലിങ്ങനെ ഒഴിക്കുക കേട്ടോ. ഞാൻ എനിക്കിങ്ങനെ അറിയത്തുള്ളൂ, ഏക്ക് ഞാൻ എക്സ്പെർട്ട് മേക്കപ്പൊന്നും അല്ലാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്കറിയുന്ന രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതാ ഒരു ഇച്ചിരി കയ്യിലെടുത്തു, എന്നിട്ടത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്.
ഒരു പാണ്ട് പിടിച്ച പോലെ ലുക്കില്. എനിക്ക് ഇത് കാണുമ്പോ ഇല്ലേ അച്ചിട്ട് ചോദിക്കും, അമ്മയ്ക്ക് ഉവാ ഉവാ, അമ്മയ്ക്ക് ഉവാ ഉവാ വന്ന് ചോദിക്കും. പിന്നെ ഒരു ഇതിനെന്താ പറയാ, ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഞാനിത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആക്കാറ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഇച്ചിരി വെള്ളം നനച്ചിട്ട് വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അതുപോലെയാണ് ഇപ്പോൾ ചെയ്തത്. ഞാൻ നനച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ കയ്യിലുള്ളതൊന്ന് ഇതിലോട്ട് ആക്കിയിട്ട് ഇനി ബാക്കി ഞാൻ ഫേസ് ഇട്ടാക്കാൻ പോകും. ഒരുപാടൊന്നും ഫൗണ്ടേഷൻ ഇട്ടു, ഞാൻ ഈ ഒരു ലെയർ മാത്രം ഇടത്തുള്ളൂ, സെക്കൻഡ് ലെയർ ഒന്നും ഇടത്തില്ല, ഈ ഒരു ലെയർ മാത്രം ഇടത്തുള്ളൂ. കാരണം എനിക്ക് ഉണ്ണി ഉള്ളത് കൊണ്ട് കുറേ ഉണ്ട് പിന്നാലെ ഇങ്ങനെ ഓടി നടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഓടി നടക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും ഒലിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെയർ മാത്രമേ ഇടത്തുള്ളൂ. ഞാൻ നന്നായിട്ട് ഒപ്പിയെടുക്കൂട്ടോ. കാരണം എനിക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും അതിൽ ശരി ആക്ടീവ് അതിൽ ശരി ചീത്ത കേൾക്കും, മേക്കപ്പൊക്കെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. നന്നായിട്ട് എനിക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ ഒരുപാട് പോലെ തോന്നിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ വന്നു നമ്മുടെ ഫേസിന്. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ തന്നെ ഞാൻ എടുത്ത അതേ ലാക്മിയുടെ ഫൗണ്ടേഷൻ തന്നെ, സെയിം ഷെയ്ഡ് വരുന്ന ലാക്മിയുടെ തന്നെ റോസ് പൗഡറാണ് കോമ്പാക്ട് ആണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ അതും ഇട്ട് കൊടുക്കുകയാണ്. യെസ് ഗൈസ്, അപ്പോൾ തന്നെ ഞാൻ കോമ്പാക്ട് ഇതാ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാടായിരുന്നു തോന്നിക്കാൻ പാടില്ല, അങ്ങനത്തെ രീതിക്കാണ് ഞാൻ ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അങ്ങനെ ഒരുപാടായിരിക്കും ഈ വയർക്കോ അതാണ് ഇതാണെന്നൊക്കെ ചെയ്ത്. പക്ഷേ ആ ചേച്ചി പറഞ്ഞത് നമുക്ക് സെറ്റാണ്, എനിക്ക് അതുപോലെ തന്നെയാണ്. ഞാൻ അങ്ങനെ വയർക്കാറൊന്നുമില്ല ഇതിട്ടിട്ട്. ഫാൻ്റെ അവിടെ നിന്ന് ഫസ്റ്റത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫാൻ വേണം, അല്ലെങ്കിൽ വയർക്കും അല്ലെങ്കിൽ ബോറും ആവും അവിടെ ഇവിടെ കൊട്ടി പിടിച്ചിട്ട്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാമല്ലോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ ഞാൻ കൺസീലറോ ഇത് എന്താ ഹൈലൈറ്ററോ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് പിഴുകൻ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അത് ഞാനൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് ചെയ്യാതിരിക്കുകയാണ്. അതിൻ്റെ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ ഇതാ ഒരു ഐബ്രോ ഡ്രോയിങ്ങിൻ്റെ കമ്പനി ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഒരു ഐബ്രോയുടെ ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഗ്യാപ്പ് ഉള്ള സ്ഥലം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കൂട്ടോ. കൈകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. അതിനുശേഷം ഞാൻ അടിയിൽ കൺമഷ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്നത് ഐടെക്സിൻ്റെ അല്ലല്ലോ ഇത്, ആ ലാക്മിയുടെ തന്നെ ഐടെക്സിൻ്റെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഉണ്ണിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യും, പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് പരക്കും, പക്ഷേ ഇതെനിക്ക് പരക്കത്തില്ല. അപ്പോൾ ഞാൻ ലാക്മിയുടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് എങ്ങനെയാണ് ഇതൊന്ന് എഴുതേണ്ട രീതിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നോർമലി എഴുതുന്ന രീതിയാണല്ലോ ഞാൻ എഴുതുന്നത്. എൻ്റെ കുഞ്ഞ് കണ്ണായോണ്ടില്ലേ, എങ്ങനെ കൺവേർട്ട് ചെയ്താലും ഒരു ഭംഗി ഉണ്ടാവില്ല കാരണം, അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. എത്ര കട്ടിക്കെഴുതിയാലും ഒരു കാര്യമില്ല എൻ്റെ കണ്ണിൽ. എനിക്കിങ്ങനെ കട്ടിക്കെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, കണ്ണിങ്ങനെ ഫുൾ ബ്ലാക്കായിട്ട് നല്ല രസമായിരിക്കും മുകളിലും അടിയിൽ എഴുതി വരുമ്പോൾ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് രസം ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഐലൻഡർ ഇതും ഐടെക്സ് ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫാണ്. ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് കണ്ണു എഴുതി പിരികനു എഴുതി. ഇനി ഇത് മസ്കാര ഇടണം. എനിക്ക് മസ്കാര ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ശരിയാവാറില്ല എനിക്ക് ഈ തുമ്പത്തേക്കൊന്നും എത്താറില്ല. ഇവിടെ മാത്രം കറക്റ്റ് ആയിട്ട് ഇപ്പം എനിക്ക് അവിടേക്ക് എത്താറില്ല, പക്ഷെ എന്നാലും ഞാൻ എഴുതും. കണ്ണിൻ്റെ പണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ലിപ്പിലാണ്. മോയ്സ്ചർ ഇപ്പോൾ പോയിട്ടുണ്ടോ, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ലിപ് ബാം ഇട്ട് കൊടുക്കൂട്ടോ. ഇനി ലിപ്സ്റ്റിക്ക് ഇടണം. ലിപ്സ്റ്റിക്ക് കുറേ ഷെയ്ഡുകളുണ്ട്. ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ ഒക്കെ വാങ്ങി വയ്ക്കും, എന്നിട്ട് അതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഒരു റെഡാണ് യൂസ് ചെയ്യുന്നത്, കാരണം ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടി രസം റെഡായിരിക്കുമല്ലോ. ശരിക്കും ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്ന പോലെ ഒന്നല്ലാണ്ട് ശരിക്കും ലിപ്സ്റ്റിക്ക് ഇടുക, എനിക്ക് ഇങ്ങനെയാണ് വശം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്.
എൻ്റെ ഈ രണ്ട് സൈഡ് എൻ്റെ ചുണ്ടിച്ചിരി വീതി ഇങ്ങനെ വീതി കൂടിയതായത് കൊണ്ട് അച്ഛൻ്റെ എപ്പോഴും വലിച്ച് വലിച്ച് ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് ഇവിടെ ഈ സൈഡ് രണ്ടും ശരിയാവാറില്ല. ആണിങ്ങനെ നിൽക്കുന്നത്. ക്യാമറയിൽ ബാക്കിൽ ലൈറ്റ് വെച്ചിട്ടാണ് ഭയങ്കര ബ്രൈറ്റ്നസ്, ഇത്ര തന്നെ ഉള്ളൂ വെയ്ക്കുമ്പ്. ഇനി ഞാൻ ജസ്റ്റ് ഡ്രസ്സിനനുസരിച്ച്, ഇപ്പൊ ജീൻസ് ആണെന്ന് വെച്ചാൽ പൊട്ട് വയ്ക്കത്തില്ല, അല്ലാത്ത ഡ്രസ്സുകളാണെങ്കിൽ ഞാനൊരു പൊട്ട് വയ്ക്കും. ജസ്റ്റ് എങ്ങനത്തെ പൊട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ വട്ടപ്പൊട്ടി അത് വെക്കും കേട്ടോ, ഐടെക്സിന്റെ തന്നെ ഇതാ കണ്ട ഇതാണ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴുള്ള മേക്കപ്പ് കൈ വെക്കില്ല കേട്ടോ. നമ്മുടെ മെയിൻ സംഭവമാണ് നമ്മുടെ സിന്ദൂരം. സിന്ദൂരം കൂടി തൊടും. ഇത്രയേ ഉള്ളൂ എവിടേക്കെങ്കിലും പോകുമ്പോഴുള്ള എൻ്റെ മേക്കപ്പ്. പിന്നെ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട്, മുടി ഞാൻ എപ്പോഴും അഴിച്ച് തന്നെ ഇടാറ്, പിന്നെ ഇടയ്ക്ക് കൈച്ചീനിടും അല്ലെങ്കിൽ ഞാൻ വാച്ചിടും. എനിക്ക് കൂടുതലും ഇഷ്ടം വാച്ചിടാൻ വേണ്ടിയിട്ടാണ്, കൈച്ചീന് ഉണ്ണി പിടിച്ച് വലിക്കും, അപ്പോൾ അത് പൊട്ടുമല്ലോ, വീണ്ടും പൊട്ടിക്കഴിഞ്ഞ് എനിക്ക് കേൾക്കും. അതുകൊണ്ട് ഞാൻ വാച്ചാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ മുടി അഴിച്ചിട്ടിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചാൽ. അപ്പൊ ഗൈസ് ഇതാണ് എനിക്ക് ഫൈനൽ ലുക്ക്. ജസ്റ്റ് മുടി ഒന്നിങ്ങനെ കെട്ടി ഇച്ചൊരു കമ്മൽ എടുത്തിട്ടു, ഇച്ചിരി ഞാത്തി പോലത്തെ ഒരു കമ്മൽ എടുത്തിട്ടു. ഇങ്ങനെയാണോ ഞാൻ വല്ല മാരേജിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാറ്. അപ്പം ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. എന്നുവെച്ചാൽ ഒരുപാട് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്താന്ന് അത്യാവശ്യം പ്രൊഡക്റ്റ്സും യൂസ് ചെയ്തിട്ട്, കാരണം ഇന്നത്തെ കാലത്ത് അത്യാവശ്യം പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. ഒരുപാട് പ്രൊജക്ട് ചെയ്താൽ നിൽക്കാത്ത ടൈപ്പ് കുഞ്ഞു മേക്കപ്പ് വീഡിയോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെ മേക്കപ്പ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യുന്നതാണ് കാണിച്ചെങ്കിലും അതോ ഇത് ഒരുമ ഇതാരും അനുകരിക്കരുത്, കാരണം ഇതൊന്നും അല്ല ശരിക്കും മേക്കപ്പ് ചെയ്യേണ്ട രീതി. ഞാൻ എന്റെ രീതിക്ക് ചെയ്തു എന്നുള്ളൂ. എനിക്ക് മര്യാദക്ക് ലിപ്സ്റ്റിക് പോലും ഇവിടെ അറിയത്തില്ല. ഞാൻ കാട്ടിക്കൂട്ടലാണ് പകുതി മുക്കാലും. എനിക്കറിയുന്ന രീതിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നാളെ ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.